നമ്മുടെ ലെക്സസിന്റെ റേഡിയേറ്റർ ഫാൻ റീപ്ലേസ്മെന്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. റേഡിയേറ്റർ ഹോസ് ഓരോന്നോരോന്നായിട്ട് റിമൂവ് ചെയ്യണം. കൂളൻ്റ് കുറച്ച് നല്ല ഹീറ്റാണ് എഞ്ചിൻ. ഓരോ ബോട്ടുകളൊക്കെ ആയിട്ട് നമ്മൾ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫ്രണ്ടിൻ്റെ പാനൽ റിമൂവ് ചെയ്യണം. അതാണിത് റേഡിയേറ്റർ ഇളക്കി മാറ്റി ഫാൻ പുറത്തെടുക്കണ്ടേ. ഫാൻ കണ്ട് റിമൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കൺജസ്റ്റഡ് ഏരിയ അല്ലേ. രണ്ട് ഫാനാണ് നമുക്ക് ഈ വണ്ടിക്ക് കൂളിംഗ് സിസ്റ്റത്തിൽ വരുന്നത്. അതിലിപ്പോൾ ഈ ഒരു ഫാനിൻ്റെ മോട്ടറാണ് കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഡാമേജ്. ഈ മോട്ടർ മാത്രം നമുക്ക് ഇതിൻ്റെ റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളതാണ് കൂടെ ചെയ്യുന്നത്. ഫാനിൻ്റെ ലീഫ് റിമൂവ് ചെയ്യുക. പുതിയ മോട്ടർ മോട്ടറൊക്കെ റീപ്ലേസ് ചെയ്ത് പുതിയ വീണ്ടും തിരിച്ച് ഫിക്സ് ചെയ്യാൻ പോകുന്നു. പുതിയ മോട്ടറിലാണ് ഇപ്പോൾ ഉള്ളത്. ടയറൊക്കെ ഒന്നും കൂടി ചെക്ക് ചെയ്യുക. അതായത് ഇപ്പോൾ ഫിക്സിങ്ങിന് തുടങ്ങി. ക്ലിപ്പുകളൊക്കെ ഇടാം. ഇവിടെ ഒരു ക്ലിപ്പ്, അവിടെ ഒരു ക്ലിപ്പ്, അങ്ങനത്തെ രീതിയിലാണ് വരുന്നത്. പാനലൊക്കെ രണ്ടാമത് ഫിക്സ് ചെയ്ത് റേഡിയേറ്റർ എല്ലാ കാര്യങ്ങളും ഫിക്സ് ചെയ്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ അഴിച്ച അതേ നട്ട് ബോട്ടുകളൊക്കെ രണ്ടാമത് ഫിക്സ് ചെയ്ത് ഫൈനലായിട്ട് എല്ലാ ബോട്ടുകളും ഒന്ന് ടൈറ്റ് ചെയ്ത് ചെക്ക് ചെയ്യണം. പൈപ്പ് റേഡിയേറ്റർ ഹോസൊക്കെ തിരിച്ച് ഫിക്സ് ചെയ്യണം. ടോപ് കവർ ഫിക്സ് ചെയ്യുക. കവർ വെച്ച് ഈ കവർ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വെച്ചു.
ഇവിടെ ഒരു ബട്ടൺ കൂടി ഇടാണ്ട് ഞങ്ങൾ കൂളന്റ് ടോപ്പ് അപ്പ് ചെയ്യണം. നേരത്തെ ഫുൾ കൂളന്റ് നമ്മൾ റിമൂവ് ചെയ്തിട്ടില്ല, ആ പൈപ്പ് മേലത്തെ പൈപ്പ് മാത്രമല്ലേ നമ്മൾ അയച്ചിട്ടുള്ളൂ. അപ്പോൾ ബാക്കി നമുക്ക് ടോപ്പ് അപ്പ് ചെയ്യുക. ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായില്ലേ, ടൂൾസൊക്കെ റിമൂവ് ചെയ്ത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അവിടെ ലീക്കോ കാര്യങ്ങളോ ഉണ്ടോന്നൊന്ന് ഫൈനലി ചെക്കപ്പ് ചെയ്യണം. വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, കാണാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ബാക്കി ഫാനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം ക്ലിയറാണ്, രണ്ട് ഫാനും വർക്കിംഗ് ആണ്. ഇതിലൂടെ കാണുന്നുണ്ട് ചെറുതായിട്ട് ക്ലീൻ ചെയ്യുക, ഇടയിൽ ലീക്കോ കാര്യങ്ങളോ ഫൈനലെന്ന് അറിയണം. ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാം പെർഫെക്റ്റ് ആണ്, വർക്ക് കംപ്ലീറ്റഡ് ആണ്.